ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടുവിട്ട് കൂടുമാറുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് ക്രിമിനലുകളെ ഉന്നത പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി പ്രതിഷ്ഠിക്കുന്നു. ചുമ്മാതല്ല ഈ പാർട്ടി ഇങ്ങനെ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്നതെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാനൊക്കില്ലല്ലോ. യൂത്തന്മാരാണെങ്കിലും കെ എസ് യു പ്രവർത്തകരാണെങ്കിലും കണക്കാണ് എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു സമയം വരെ സർവത്ര വ്യാജമായിരുന്നു ഇവരുടെ ഒരു ട്രെൻഡ്. പിന്നെ അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു. അതിൻ്റെ എല്ലാം കൂടെ തന്നെ രണ്ടു നേതാക്കന്മാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ കണ്ണിലുണ്ണികളാണ് ഇരുവരും, സതീശനും സുധാകരനും. ആ പാർട്ടിക്ക് മാതൃകയായി വഴികാട്ടികളായി രണ്ട് വ്യക്തിത്വം. സരസ്വതി വിളയാട്ടം പഠിപ്പിക്കാൻ പ്രവർത്തകർക്ക് വേറെ എങ്ങും പോകേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇവരുടെ ശിക്ഷണത്തിൽ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. വെറ്റലയും അടക്കയും ദക്ഷിണ വെച്ച് ഇരുന്നാൽ മാത്രം മതി. എന്തായാലും കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള എല്ലാ ചരടുവലിയും നടത്തി വളരെ വിജയകരമായി മുന്നേറുകയാണ്. പറയാൻ കാരണം, ഇപ്പോൾ സി പി ഐ എം നേതാക്കളുടെ ഭാര്യമാരെയും ഇടതുപക്ഷ വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും അധിക്ഷേപിക്കുകയും ലൈംഗിക അതിക്രമത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്ത കോൺഗ്രസ് നേതാവിനെ കെ എസ് യു ജില്ലാ സെക്രട്ടറിയാക്കി ഉന്നത പദവിയിൽ ഇരുത്തിയിരിക്കുകയാണ് കോൺഗ്രസുകാർ. കെ എസ് യുവിൻ്റെ നെയ്യാറ്റിങ്ങര മണ്ഡലം വൈസ് പ്രസിഡന്റും പാറശാല കൊടങ്കര സ്വദേശിയുമായ അബിൻ കൊടങ്കരയാണ് ജില്ലാ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയത്. കഴിഞ്ഞ ഫെബ്രുവരി 26 അബിൻ അടക്കമുള്ള പുതിയ ഭാരവാഹികളെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പ്രഖ്യാപിച്ചത്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശങ്ങളും ലൈംഗിക അതിക്രമങ്ങളായുള്ള ആഹ്വാനവുമായി പോസ്റ്റുകളിട്ടത് അബിനെ പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട്ടുള്ള വനിതാ നേതാവിൻ്റെ വ്യാജ നഗ്ന വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേസിലും ഇയാൾ അറസ്റ്റിലായിരുന്നു. സി പി ഐ എം നേതാക്കളുടെ ഭാര്യമാർ നൽകിയ പരാതിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ പ്രതിക്ക് ജാമ്യമെടുക്കാൻ കോടതിയിലെത്തിയത് കോൺഗ്രസ് അഭിഭാഷകനായിരുന്നു. കോൺഗ്രസ് ഐ ടി സെൽ കൺവീനർ എസ് നരിയായിരുന്നു ജാമ്യത്തിനായി ഇടപെട്ടത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളും കൂടെയാണ് ഈ അബിൻ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.